എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ആ വില്ലൻ അവനാണെങ്കില് പൊട്ടിക്കരയാണ്. സാഞ്ചി, നീ ഒറ്റൊരുത്തം കാരണമാണ് എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത്. നിന്റെ ഫോട്ടോയ്ക്ക് പകരം അവരുപയോഗിച്ചിരിക്കുന്നത് എന്റെ ഫോട്ടോ ആണ്. ജനങ്ങളെല്ലാവരും എന്റെ മരണത്തിന് വേണ്ടിയാണ് ഇപ്പൊ കാത്തു നിൽക്കുന്നത്. മാത്രമല്ല, ഒരുപാട് തവണ ആ ഗവൺമെന്റ് ഒഫീഷ്യൽസ് അവരെന്നെ ഉപദ്രവിച്ചു. അവിടുന്ന് എല്ലാം രക്ഷപ്പെട്ട് ഞാൻ ഇവിടെ വന്ന് സെറ്റിലായി. ഓരോ നിമിഷവും പേടിച്ച് പേടിച്ച് ടെൻഷൻ അടിച്ച് എന്റെ 10 കിലോ പോലും കുറഞ്ഞുപോയി. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത് അത് നീയല്ലേ, നീ കാരണമല്ലേ എനിക്ക് ലൈഫ് ഉണ്ടായെന്ന് ചോദിച്ച് അവൻ തീവ്രമായിട്ട് കരയാണ്. അത് കേട്ട് സാഞ്ചി അവൻ സ്ട്രെയിറ്റ് ആയിട്ട് ആ വില്ലന്റെ അടുത്തേക്ക് വരും. സാഞ്ചി അവന്റെ ക്ലോസ് എത്തി കൈ ചുരുട്ടി ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് ചോര തുളുമ്പി അവൻ താഴേക്ക് വീഴാണ്. ഇത് ഞാൻ ചെയ്ത തെറ്റാണോ? മറ്റാരോ ഒരാള് എനിക്ക് പകരം നിന്റെ ഫോട്ടോ യൂസ് ചെയ്തതാണ്. അതിന് നീ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. പക്ഷെ അവനാണെങ്കിൽ വീണ്ടും തർക്കിക്കും, ഇല്ല ഇതിനൊരേ ഒരു കാരണക്കാരൻ നീ മാത്രമാണ്. നീ കാരണമാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ കഷ്ടപ്പെടുന്നത്. ആക്ച്വലി നമ്മുടെ സാഞ്ചിക്ക് അവന്റെ ഏറ്റവും വലിയ വിഷമമായിരുന്നു അവന്റെ ഫോട്ടോ അതീയൊരു രൂപത്തില് അച്ചടിച്ചു വന്നത്. അത് ഓരോ ദിവസവും കണ്ട് അവൻ ഡിപ്രഷൻ അടിച്ചടിച്ച് ഒരു വഴിയായിരുന്നു. സോ ഇപ്പൊ അതേ ഫേസ് ഉള്ളവൻ നേരിട്ട് അവന്റെ മുൻപിലെത്തിയ അവൻ വെറുതെ വിടോ? സാഞ്ചി അവനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. ബാക്കിയുള്ളവർക്കാണെങ്കിൽ അത് കേട്ട് ചിരിയും വരും. പക്ഷെ ഫ്രാങ്കി, അവന് മാത്രം ആ വിഷമം മനസ്സിലാവും. ഫ്രാങ്കി ഇപ്പൊ നിലത്ത് വീണ് അടിച്ചു കരയും. ഇവിടെ ലൂഫി ആണെങ്കില് സാഞ്ചിയെയും ആ വില്ലനെയും രണ്ടുപേരെയും കൂർന്നു നോക്കും. ആക്ച്വലി അവർക്ക് രണ്ടുപേർക്കും ചെറിയ ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ അവർ രണ്ടുപേരും വ്യത്യസ്തരായ ആൾക്കാർ തന്നെയാണ്. ലൂഫിക്ക് അതില് ഇപ്പൊ അഭിപ്രായം പറയാനായിട്ട് ഒന്നുമില്ല. ഉടനെ ലൂഫി അവൻ സാഞ്ചിയോട്, ഞാൻ ഈ പ്രശ്നത്തില് ഇടപെടണ്ടല്ലോ, ഞാൻ പോയിക്കോട്ടെ ചോദിച്ച് നൈസായിട്ട് അവിടുന്ന് വലിയും. ഇവിടെ സാഞ്ചി അവൻ വീണ്ടും അവനോട് ചോദിക്കും, ഇങ്ങനെ ഫോട്ടോ അച്ചടിച്ചു വന്ന നിനക്ക് വേണമെങ്കില് മുടിയൊക്കെ വെട്ടി താടിയൊക്കെ നീട്ടി വളർത്തി നിനക്ക് നിന്റെ ലുക്ക് അത് വേണമെങ്കില് ചേഞ്ച് ചെയ്യാമായിരുന്നില്ലേ? അപ്പോഴായിരിക്കും അവൻ അതിനെ കുറിച്ച് ചിന്തിക്കുക. അവൻ ഒരു സെക്കൻഡ് തലയൊക്കെ ചൊറിഞ്ഞ് ഐ എം സോറി, ഞാൻ അത്ര അങ്ങോട്ട് ചിന്തിച്ചില്ല. ആക്ച്വലി എനിക്ക് എന്റെ പഴയകാല ജീവിതം അതൊക്കെ നഷ്ടപ്പെട്ടപ്പോ ഞാൻ വലിയ ഡിപ്രഷനിലായി പോയെന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ ഫ്ലാഷ് ബാക്ക് പറയും. ആക്ച്വലി നമ്മുടെ വില്ലൻ അവൻ വലിയൊരു ഗുണ്ടയായിരുന്നു. അവന്റെ ഗ്രാമത്തിലെ ഏറ്റവും ടെററായ ഒരു പേഴ്സൺ. അവനെ കാണുമ്പോ തന്നെ ആൾക്കാർ നടുങ്ങി വിറയ്ക്കും. അങ്ങനെ ഇരിക്കെ അവൻ ഒരു ദിവസം ഗ്രാമത്തിലൂടെ വരുമ്പോ ഒരു പെൺകുട്ടി അവളുടെ കയ്യിലുള്ള ഐസ്ക്രീം അറിയാതെ അവന്റെ ദേഹത്തേക്ക് മറിഞ്ഞു പോവും. അതിനവൻ ഫുൾ കലിപ്പില് ആ പെൺകുട്ടിയുടെ അച്ഛനെ അവനെ പിടിച്ച് വലിച്ച് ആളുടെ കയ്യിലുള്ള പേഴ്സ് അത് തട്ടിയെടുത്ത് അവിടുന്ന് കടന്നുപോകും. അത്രയ്ക്ക് ടെററായിരുന്നു നമ്മുടെ വില്ലൻ. അങ്ങനെ ഒരു ചെറിയ ഗുണ്ടയായി ഞാൻ എന്റെ ഗ്രാമത്തില് ഹാപ്പിയായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ സാഞ്ചി നിന്റെ വാണ്ടഡ് പോസ്റ്റർ അതെന്റെ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് കിട്ടുന്നത്. അവരെന്നെ കണ്ട് പേടിച്ച് ഞാൻ വലിയൊരു പൈലറ്റാണെന്ന് തെറ്റിദ്ധരിച്ച് നേവിക്കാരെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചു. നേവി ടീംസ് എന്നെ അറ്റാക്ക് ചെയ്ത് അറസ്റ്റ് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആദ്യം എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. പതിയെ പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഞാൻ അവിടുന്ന് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ടു. അതിനുശേഷം വലിയ വലിയ പൈലറ്റ്സ്, പൈലറ്റ് ഹണ്ടേഴ്സ് അങ്ങനെ ഒരുപാട് പേരുടെ വലയില് ഞാൻ ചെന്ന് വീണു. കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, പരിക്കുകള് അങ്ങനെ ഒത്തിരി ഞാൻ ത്യാഗം സഹിച്ചാണ് മറ്റുള്ളവരെന്നെ തിരിച്ചറിയാതിരിക്കാൻ ഈ ഒരു ഹെൽമെറ്റും തലയിൽ വെച്ച് ഇവിടെ വന്ന് സെറ്റിലായത്. ഇതിനെല്ലാം കാരണക്കാരൻ അത് നീയാണെന്ന് പറഞ്ഞ് വീണ്ടും അവനിപ്പോ സാഞ്ചിയെ കുറ്റപ്പെടുത്തും. സാഞ്ചിക്കാണെങ്കില് ഇതൊക്കെ കേട്ടവന്റെ ദേഷ്യം അത് ഡബിളാവും. ഇത്രയും ഒരു സില്ലി കാര്യത്തിന് വേണ്ടി നീ ഞങ്ങളെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യുക അല്ലേ ചോദിച്ച് സാഞ്ചി വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യും. അവനാണെങ്കിൽ ഗണ്ണെടുത്ത് സാഞ്ചിയെ പോയിന്റ് ചെയ്യും. ആ ഗ്യാപ്പില് അവന്റെ ശിങ്കടികള് അവരൊരു നെറ്റ് അതങ്ങനെ കറക്കി വീശി അതിൽ സാഞ്ചിയെ ലോക്ക് ചെയ്യുകയാണ്. അതൊരു വെറും നെറ്റല്ല, ഇരുമ്പ് നെറ്റാണ്. രണ്ട് ഫിഷ് മാൻ ചേർന്ന് ഇപ്പോ ആ ഒരു നെറ്റ് വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകും. ലൂഫിക്കാണെങ്കില് എങ്ങനെയെങ്കിലും വെള്ളത്തിലേക്ക് ചാടി അവനെ രക്ഷിക്കണം. ഉടനെ സോറോ അവനവന്റെ കാല് പിടിച്ചു പറയും, ദയവ് ചെയ്ത് നീ വെള്ളത്തിലേക്ക് ചാടരുത്, പിന്നെ നിന്നെ രക്ഷിക്കാൻ വേറെ രണ്ടുപേർ ചാടേണ്ടി വരും. ഉടനെ നമ്മുടെ പന്നിക്കൂട്ട ഹഞ്ചി അവനാണെങ്കില് സാഞ്ചിയെ രക്ഷിക്കാനായിട്ട് ആ വെള്ളത്തിലേക്ക് ഓടുകയാണ്. ഉടനെ ആ സ്റ്റാർ ഫിഷ് പറയും, വെള്ളത്തിൽ ഏറ്റവും വേഗത അത് മറ്റാർക്കും അല്ല മർമേഡുകൾക്കാണ്. സോ സാഞ്ചിയെ രക്ഷിക്കുക അത് മറ്റാരുമല്ല ഞങ്ങളുടെ പെണ്ണ് മർമേഡാണെന്ന് പറയും. അവനത് പറയേണ്ട താമസം മർമേഡ് വെള്ളത്തിലേക്ക് എടുത്തു ചാടി സാഞ്ചിയെ രക്ഷിക്കാൻ ഫുൾ സ്പീഡില് അവന്റെ പിന്നാലെ പോവാണ്. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പ ട്വിസ്റ്റ്. ബാക്കിയുള്ള വില്ലന്മാരെല്ലാവരും ചേർന്ന് വലിയൊരു ആങ്കർ അതങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ ആൾക്കാരുടെ കപ്പലിലേക്ക് ഇടാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. ലൂഫി ആണെങ്കിൽ നിലവിളിച്ച് പറയും, ഫ്രാങ്കി എങ്ങനെയെങ്കിലും നമ്മുടെ കപ്പലിനെ സേവ് ചെയ്യണം,
അത് കേട്ട് എല്ലാവരും ഷോക്കായി. ഇപ്പൊ മുകളിലേക്ക് നോക്കും. അടുത്ത സെക്കൻഡ് ആ ഒരു നങ്കൂരത്തെ ലോക്ക് ചെയ്ത കയറ് അതങ്ങനെ വെട്ടി താഴേക്കിടും. ഫ്രാങ്കി ആണെങ്കിൽ എമർജൻസി എസ്കേപ്പ് എന്ന് പറഞ്ഞ് ഒരു ലിവർ പിടിച്ച് താഴേക്ക് വലിക്കും. സെക്കൻഡുകൾ കൊണ്ട് കപ്പൽ നീങ്ങി മാറും. നങ്കൂരം ആണെങ്കിൽ ആ വെള്ളത്തിലേക്ക് ഇടിച്ചിറങ്ങും. വില്ലന്മാരാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. കാരണം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അറ്റാക്കിൽ നിന്ന് ഒരു കപ്പല് ഇപ്പൊ രക്ഷപ്പെടുന്നത്. ഫ്രാങ്കി ആണെങ്കിൽ ആ കപ്പലിന് മുൻപിലുള്ള ഒരു ഡോറ് അത് ഓപ്പൺ ചെയ്യും. അത് ഓപ്പൺ ചെയ്തതും അതിനുള്ളിലെ കാഴ്ച കണ്ട് നമ്മുടെ ആൾക്കാർ വണ്ടറടിക്കുകയാണ്. കാരണം അവിടെ മുഴുവൻ ഡിഫറെന്റ് ആയിട്ടുള്ള വെപ്പൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഉസോപ്പ് ആണെങ്കിൽ ഫ്രാങ്കിയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അതില് ബുള്ളറ്റ് ലോഡ് ചെയ്തതിനു ശേഷം അത് ലോക്ക് ചെയ്യും. ഫ്രാങ്കി ആണെങ്കിൽ ഫയർ ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അടുത്ത നിമിഷം ഉസോപ്പ് ഷൂട്ട് ചെയ്യും. ആറഞ്ചം പൊറഞ്ച ബുള്ളറ്റ് അത് ചുറ്റും ഉണ്ടായിരുന്ന ആ വില്ലന്മാരെ ഫോക്കസ് ചെയ്ത് അവരെയും അവരുടെ വണ്ടിയെയും തകർത്ത് താഴെയിടും. ആ വില്ലന്മാർ ചുറ്റും നോക്കും. ആ ഒരു അറ്റാക്കില് അവർക്ക് മാത്രമല്ല അവരുടെ ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെ തന്നെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അവന്റെ കണ്ണിൽ വലിയൊരു സന്തോഷത്തിന്റെ തിളക്കം. ദിസ് ഈസ് അൺബിലീവബിൾ, ഇതുപോലൊരു അറ്റാക്ക് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ആ വില്ലൻ അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് നമ്മുടെ ആൾക്കാരെ തന്നെ നോക്കി നിൽക്കും. ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ ഉസോപ്പിനോട് പറയും, വെൽ ഡൺ മൈ ബോയ്, നീ കറക്റ്റ് ആയിട്ട് എയിം ചെയ്ത് അടിച്ചു, അതുകൊണ്ടാണ് ഇത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയത്. അതിനുശേഷം ഫ്രാങ്കി അവൻ എങ്ങനെയാണ് ബാരലുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞൊടിയിടയിൽ കപ്പൽ ടേൺ ചെയ്തതെന്ന് പറയും. നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ ഫ്രാങ്കിയോട് എന്താ പറയണ്ടെന്ന് അറിയില്ല. കാരണം അവൻ അത്രയ്ക്ക് നന്നായിട്ട് ആ കപ്പൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ തവണയും കപ്പലിന്റെ പുതിയ പുതിയ സെറ്റിംഗ്സുകളൊക്കെ കണ്ട് നമ്മുടെ ആൾക്കാർ അതിശയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ മർമേഡ് പെണ്ണ് അവള് കറക്റ്റ് ആയിട്ട് ഇപ്പൊ സാഞ്ചിയെ രക്ഷിച്ചു കഴിഞ്ഞു. അവള് സാഞ്ചിയെ ലോക്ക് ചെയ്ത ആ ഒരു നെറ്റ് അതുപയോഗിച്ച് ആ വില്ലന്മാരെ തന്നെ ലോക്ക് ചെയ്ത് സാഞ്ചിയുമായിട്ട് മുകളിലേക്ക് വരും. പക്ഷെ എന്താ, സാഞ്ചിക്ക് ബോധമില്ല. അവൾ വിളിച്ചു പറയും, സാഞ്ചിയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നോണ്ടിരിക്കുകയാണ്. അത് കേട്ട് ഉസോപ്പിന് കാര്യം പിടികിട്ടും. സാഞ്ചിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോഴാണ് അവന്റെ മൂക്കിലൂടെ ബ്ലഡ് വരിക. നീ അതൊന്നും കാര്യമാക്കണ്ട, അവനെ തൂക്കിയെടുത്ത് ഇവിടേക്ക് കൊണ്ടുവരാൻ അവൻ അവളോട് പറയും. ആ വില്ലനാണെങ്കില് സാഞ്ചിയെ വീണ്ടും അവർ രക്ഷിച്ചത് കാണുമ്പോ സഹിക്കില്ല, നിങ്ങൾ വീണ്ടും ആ ദ്രോഹിയെ രക്ഷിച്ചുവല്ലേ, ഇത്തവണ ഉറപ്പായിട്ടും ഞാൻ അവനെ കൊന്നിരിക്കുന്നു പറഞ്ഞ് അവൻ വീണ്ടും ഇപ്പൊ സാഞ്ചിക്ക് നേരെ നടന്നടുക്കും. അതിന് ലൂഫി പറയും, നീ ചുറ്റും നോക്ക്, നിന്റെ ടീമിലുള്ള ആരും ഇപ്പൊ ജീവനോടുകൂടെ ഇല്ല. സോ നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടിക്കോ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ തല്ലി തല്ലി കൊല്ലുമെന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തും. ആ വില്ലൻ ചിരിച്ച് ഇപ്പൊ അവന്റെ ആനിമലിനെ കാണിച്ചു കൊടുക്കും. നീ ആനിമലിനെ സൂക്ഷിച്ചു നോക്ക്, ഇതിന്റെ ഈ രണ്ട് കൊമ്പ് അത് എത്ര ഷാർപ്പാണെന്ന് നീ ശ്രദ്ധിച്ചോ. നിന്നെ പോലെയുള്ള മിലിറ്ററി ഫോഴ്സിലുള്ള ആൾക്കാരെ പോലും ഇവൻ ഈസി ആയിട്ട് ഈ കൊമ്പ് വെച്ച് കുത്തി കൊന്നിട്ടുണ്ട്. ഇവനുള്ളിടത്തോളം കാലം എന്റെ ബോഡിയിൽ ഒരു പോറല് പോലും ഏൽക്കില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഡയലോഗ് അടിച്ചുകൊണ്ടേയിരിക്കും. ആ വില്ലനാണെങ്കില് ഇപ്പൊ ആ മോൺസ്റ്റർ ആനിമലിന് ഒരു സിഗ്നൽ കൊടുക്കും. അത് കേട്ട ഉടനെ അത് ലൂഫി ഇടിക്കാൻ ഇപ്പൊ പാഞ്ഞു വരാണ്. അത് വരെ വരെ ലൂഫിക്ക് യാതൊരു കൂസലും ഉണ്ടാവില്ല. അത് ലൂഫിയുടെ ക്ലോസ് എത്തി ലൂഫിയെ ആഞ്ഞിട്ടിക്കും. പക്ഷെ ലൂഫി ആണെങ്കില് ഒരൊറ്റ പഞ്ചുകൊണ്ട് അതിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തും. എന്നിട്ട് കൊല വെറിയോടെ ആ ഒരു മൃഗത്തിന്റെ കണ്ണിലേക്ക് തോർപ്പിച്ചു നോക്കും. മൃഗത്തിനാണെങ്കില് അത് കണ്ട് കുറച്ച് പേടിയാവും, അത് വേർക്കാനായിട്ട് തുടങ്ങും. വില്ലൻ ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായ, അവൻ എങ്ങനെയെങ്കിലും തകർത്തില്ലാതാക്ക്. ഉടനെ ആ ആനിമൽ ആണെങ്കില് ആ വില്ലനെ അവനെ ഉരുട്ടി താഴെയിട്ട് പുറകിലേക്ക് 100 100 അങ്ങനെ ഓടിപ്പോവാണ്. ലൂഫിക്കാണെങ്കില് അത് കണ്ട് ഭയങ്കരമായിട്ട് അത്ഭുതാവും. റോബിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, അവളങ്ങനെ വണ്ടറടിച്ചു നിൽക്കും. ലൂഫി ആ വില്ലനെ നോക്കി വമ്പൻ ആക്ഷൻ ഒക്കെ ഇട്ട് അവനെ ഇടിക്കാൻ ചാടി ചാടി നിൽക്കും. ഉടനെ സാഞ്ചി അവനാണെങ്കില് ഇപ്പൊ ലൂഫിയെ പിടിച്ചു മാറ്റും. നീയല്ല അവന്റെ കണക്ക് തീർക്കേണ്ടത്, ഞാനാണ്. അത് കാണുമ്പോ വില്ലന് അവനവന്റെ ദേഷ്യം ഇരട്ടിക്കും. നിന്നെ ഇത്തവണ ഞാൻ വെറുതെ വിടില്ല, നീ മരിച്ചാ മാത്രമേ എനിക്ക് സമാധാനത്തോടു കൂടെ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് സാഞ്ചി ഇടിക്കാനായിട്ട് ഓടിയടുക്കും. സാഞ്ചി അവന്റെ ഓരോ പഞ്ചിലും സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് അവനെ അറഞ്ചം പൊറഞ്ച് ഇടിച്ച് തെറിപ്പിക്കും. അതിനുശേഷം വീണ്ടും അവന്റെ മുഖത്ത് തന്നെ ഇടിച്ച് തല്ലി തല്ലി അവനെ കൊല്ലാറാക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.